ഭഗവദേ വാസുദേവായ ശ്രീകൃഷ്ണാർപ്പണമസ്തു ദശകം നാൽപ്പത്തിമൂന്ന് തൃണാവർത്ത വധം അങ്ങനെ കാറ്റായിട്ട് വന്ന തൃണാവർത്തന് ഭഗവാൻ മോക്ഷം കൊടുത്തു ആകാശത്ത് വെച്ച് തന്നെ മരിച്ചുപോയ തൃണാവർത്തൻ്റെ ശരീരം ഭഗവാനോടുകൂടി ഭൂമിയിലേക്ക് വീഴുന്നത് ഗോകുലവാസികൾ കണ്ടു കുഞ്ഞുകൃഷ്ണന് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കണ്ട് ഏറ്റവും അധികം സന്തോഷിച്ചു അതോടൊപ്പം തന്നെ ആ ദുഷ്ടരാക്ഷസന്റെ മാറിടത്തിൽ കിടക്കുന്നത് കണ്ട് ഒരല്പം സങ്കടവും തോന്നി ഓടിച്ചെന്ന് ഉണ്ണിയെ എടുക്കുന്നതായിട്ടാണ് ഏഴാം ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ശ്ലോകം ഏഴ് ഗ്രാവപ്രപാതപരിപിഷ്ടീഷ്ട്രാസുദുധനുജോസം आज्ञानमम्बुजकरेण भवन्तमेत्य गोपादुर्गिरिवरादिवनीलरत्नं ग्रावप्रपात परिपिष्टगरिष्ठदेहभ्रष्टासु दुष्टधनुजोपरि ग्रावं पा कल्के अर्थं प्रपाद वीणु नेडं ग्रावप्रपाद पारमेल् वीण परिपिष्ट പിഷ്ട എന്നാൽ അരയ്ക്കപ്പെട്ട പാറപ്പുറത്ത് വീണ് തകർന്ന ഗരിഷ്ഠദേഹം ഗരിഷ്ഠം എന്നാൽ നല്ല തടിച്ച കനമുള്ള ഗരിഷ്ഠദേഹം പടുകൂറ്റൻ ശരീരം ഭ്രഷ്ട നശിച്ച ധനുജൻ ധനുവിൻ്റെ പുത്രൻ അസുരൻ ധനുജോപരി അസുരന്റെ മീതെ പാതപരിപിഷ്ടഗരിഷ്ഠദേഹഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി പാറപ്പുറത്തു വീണു തകർന്ന പടുകൂറ്റൻ ശരീരത്തോടുകൂടിയ ചത്തുപോയ ആ ദുഷ്ട അസുരന്റെ മീതെ ധൃഷ്ടഹാസം ധൃഷ്ട എന്നാൽ ധൈര്യത്തോടെ ഒരു കൂസലുമില്ലാതെ ഹാസം പൊട്ടിച്ചിരിച്ച് അംബുജകരേണ ആഘ്നാനം ഭവന്തം അംബുജം താമര അംബുജകരം താമരക്കൈ അംബുജകരേണ ആഘ്ഞാനം ഭവന്തം താമരക്കൈ കൊണ്ട് അസുരന്റെ മാറത്തടിക്കുന്ന ഭഗവാനെ ഗോപാ ഏത്യ ഗോപന്മാർ വന്ന് ഗിരിവരാത് നീലരത്നം ഇവ ദധു ഗിരി പർവ്വതം പർവ്വതത്തിൽ നിന്ന് നീലരത്നത്തെ എന്ന പോലെ എടുത്തു തൃണാവർത്തൻ്റെ മാറിടത്തിൽ ഒരു കൂസലുമില്ലാതെ പൊട്ടിച്ചിരിച്ചും കുഞ്ഞിക്കൈയിട്ടടിച്ചും കിടക്കുന്ന ഭഗവാനെ ഗോപന്മാർ വന്നെടുത്തു വലിയൊരു പർവ്വതത്തിൽ നിന്ന് നീലരത്നം എടുക്കുന്നത് പോലെയാണ് ഗോപന്മാർ ഭഗവാനെ എടുത്തത് എന്ന് പറയുന്നു ഒരു മല പോലെ വലുപ്പമുള്ളതും ഭയങ്കരവുമാണ് അസുരന്റെ ശരീരം അതിന്മേൽ നീലരത്നം പോലെ മനോഹരവും ചെറിയതുമാണ് ഭഗവാന്റെ ശരീരം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കൂസലുമില്ലാതെ പൊട്ടിച്ചിരിച്ച് അസുരന്റെ മാറിടത്തിൽ കൈകൊണ്ടടിച്ച് രസിച്ചിരിക്കുക എന്നത് ബാലസ്വഭാവത്തെ കാണിക്കുന്നു ഇതിനു മുൻപ് പൂതനാമോക്ഷം പറഞ്ഞപ്പോഴും ചത്തുകിടക്കുന്ന പൂതനയുടെ മാറിടത്തിൽ ഒരു കൂസരും കൂടാതെ കളിക്കുന്ന കുഞ്ഞികൃഷ്ണനെയാണ് നാം കണ്ടത് ഭാഗവതത്തിൽ ഗോപസ്ത്രീകളാണ് ഓടി വന്ന് ഉണിയെ എടുക്കുന്നത് എന്നാൽ ഗോപന്മാർ ഉണിയെ അസുര ശരീരത്തിൽ നിന്ന് എടുത്തു അവരിൽ നിന്ന് ഗോപസ്ത്രീകൾ വാങ്ങി യശോദയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു എന്ന മട്ടിലാണ് മേൽപ്പത്തൂര് ആ ഭാഗം വർണ്ണിച്ചിരിക്കുന്നത് ശ്ലോകം എട്ട് एकैकमाशु परिगृह्यनिकामनन्दन्नन्दादिगोपरिरब्धविचुम्बिदाङ्गम् आदातु कामपरिशङ्गितगोपनारी हस्ताम्बुजप्रपतितं प्रणुमो भवन्तम् एकैकम् आशु परिगृह्य एकैकम् ओरोरुत्तरायिट् ശു വേഗത്തിൽ പരിഗൃഹ്യ എടുത്തിട്ട് നികാമനന്ദൻ നന്ദാദിഗോപ പരിരബ്ധിചുംബിതാംഗം നികാമനന്ദൻ ഏറ്റവും സന്തോഷിച്ച നന്ദാദിഗോപ നന്ദഗോപൻ മുതലായ ഗോപന്മാരാൽ പരിരബ്ധിചുംബിതാംഗം മാറോടു ചേർത്തണയ്ക്കപ്പെട്ടും ചുംബിക്കപ്പെട്ടും ാമ പരിശങ്കിത ഗോപനാരീഹസ്താംബുജപ്രപതിതം ആദാതു കാമ എടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശങ്കിത ശങ്കിച്ചു നിൽക്കുന്ന ഗോപനാരീ ഹസ്താംബുജ പ്രപതിതം ഗോപനാരികളുടെ ഗോപസ്ത്രീകളുടെ കൈകളിലേക്ക് ചാടി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭവന്തം പ്രണൂമ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു യാതൊരു പരുക്കും കൂടാതെ അസുരന്റെ മാറിടത്തിൽ കിടന്നു കളിക്കുന്ന കുഞ്ഞിക്കൃഷ്ണനെ ഗോപന്മാർ ഓടിച്ചെന്നെടുത്തു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഗോപന്മാരെല്ലാവരും കുഞ്ഞിക്കൃഷ്ണനെ മാറി മാറിയെടുത്ത് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തു എടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഗോപസ്ത്രീകളെ കണ്ടപ്പോൾ കുഞ്ഞുകൃഷ്ണൻ അവരുടെ കൈകളിലേക്ക് ചാടി അങ്ങനെ ഓരോ ഗോപികയുടെയും കയ്യിലൂടെ ചാടി മറിഞ്ഞുകൊണ്ട് പുണ് അമ്മയുടെ അടുത്തെത്തി ഈ ദശകത്തിലെ എട്ട് ഒമ്പത് പത്ത് ശ്ലോകങ്ങൾ മേപ്പത്തൂരിൻ്റെ ഭാവനാ സൃഷ്ടിയാണ് ശ്ലോകം ഒൻപത് ഭൂയോപിം കൃണുമ ഗോവിന്ദയേവ ഗോവിന്ദ പരിപാലയം ഇത്യാദിമാതര പിതൃപ്രമുഖൈം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രണദാർത്തി പരിപാലയതീ പ്രണത നമസ്കരിക്കുന്നവരുടെ ഭക്തന്മാരുടെ ആർത്തിഹാരീ ആർത്തി എന്നാൽ ദുഃഖം സങ്കടം ഹാരി തീർക്കുന്ന ഹരിക്കുന്ന ഭക്തന്മാരുടെ സങ്കടം തീർക്കുന്ന ഗോവിന്ദ ഭഗവാൻ ഗോവിന്ദൻ തന്നെ സുതം ഭൂയ അപി പരിപാലയതാത് ഞങ്ങളുടെ ഉണ്ണിയെ കാത്തു കാത്തുരക്ഷിക്കണമേ ഇത്യാദി എന്നും മറ്റും മാതര പിതൃപ്രമുഖൈ അച്ഛൻ അമ്മ തുടങ്ങിയവർ തദാനീം

പൂതന ശകടാസുരൻ തുടങ്ങിയവരിൽ നിന്നും ഇന്ന് ചുഴലിക്കാറ്റായിട്ട് വന്ന ഈ രാക്ഷസനിൽ നിന്നും തങ്ങളുടെ ഉണ്ണിയെ രക്ഷിച്ചത് ഭഗവാനല്ലാതെ മറ്റാരും അല്ല മേലിലും ആപത്തുകൾ വരാതെ ഭഗവാൻ തന്നെ രക്ഷിക്കണേ എന്ന് നന്ദഗോപരും യശോദയും മറ്റു ഗോകുലവാസികളും പ്രാർത്ഥിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് രാക്ഷസന്റെ കൈയിലകപ്പെട്ട ഈ കുട്ടിക്ക് യാതൊരു ദോഷവും തട്ടാതെ മടങ്ങി വന്നത് അത്യദ്ഭുതം തന്നെയാണ് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഈശ്വരാധീനമുള്ളത് കൊണ്ടും നമ്മുടെ ഉണ്ണി രക്ഷപ്പെട്ടു ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന ഈ അസുരൻ അവൻ്റെ പാപകർമ്മഫലത്താൽ തന്നെ നശിപ്പിക്കപ്പെട്ടു നല്ലതു ചെയ്യുന്നവർക്ക് നല്ലതേ വരൂ എന്നൊക്കെ പറഞ്ഞ് ഗോപന്മാരും ഗോപസ്ത്രീകളും ആശ്വസിക്കുകയും അസുര ശരീരത്തെ യമുനയിൽ ഒഴുക്കിക്കളയുകയും ചെയ്തു ഈ ശ്ലോകത്തിൽ വിഭോ എന്നുള്ളത് മേൽപ്പത്തൂരിൻ്റെ സംബോധനയാണ് ശ്ലോകം പത്ത് വാതാത്മകം ധനുജമേവമയിധൂന്വൻ വാതോദ്ഭവാൻ മമഗദാൻ വാ കരോമി ലാലയേശ निःशेषरोगशमनं मुहुरर्थयेत्वाम् अयि अनिलन अनिलालयेश अनिलन् वायु अनिलालयम् गुरुवायूर् अनिलालयेशन् गुरुवायूरपन् अयि अनिलालयेश गुरुवाय। अलयो श्रीगुरुवायूरप भगवाने एवम् इप्रकारं वादात्मकं धनुजं प्रधून्वन् वादं वायु വാതാത്മകം വാതസ്വരൂപനായ ചുഴലിക്കാറ്റായിട്ട് വന്ന ധനുജം അസുരനെ പ്രധൂന്വൻ നിഗ്രഹിച്ച ത്വം അങ് വാതോദ്ഭവാൻ മമ ഗദാൻ കിമുനോധുനോഷി വാതോദ്ഭവാൻ വാതകോപത്താൽ ഉണ്ടായ മമ ഗദാൻ എൻ്റെ രോഗങ്ങളെ ഗതാൻ എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ കിമു നോ ധുനോഷി എന്താണ് മാറ്റാത്തത് കിം വാ കരോമി ഞാനിനി എന്താണ് ചെയ്യേണ്ടത് പുനരാപി രോഗശമനം ത്വാം മുഹു അർദ്ധയെ ഇനിയും എല്ലാ രോഗങ്ങളും മാറ്റിത്തരുവാൻ അങ്ങയോട് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു രോഗശമനത്തിനായി വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത് വാതരോഗം മാത്രമല്ല മാനസികവും ശാരീരികവുമായ എല്ലാ രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും മാറ്റിത്തരണേ അങ്ങയിലുള്ള ഭക്തിയാൽ ഉണ്ടാകുന്ന പരമാനന്ദത്തെ നൽകണേ എന്നാണ് മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥന ഈ പ്രാർത്ഥനയോടെ മേൽപ്പത്തൂര് നാൽപ്പത്തിമൂന്നാം ദശകം ഭഗവാൻ മുൻപിൽ സമർപ്പിക്കുന്നു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द कृष्ण हरे जय कृष्ण हरे जय कृष्णा हरे जय कृष्ण हरे कृष्ण हरे जय कृष्णा हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे